ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്ചറിന്റെ പടം, അത് എന്തിന്റെ പടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏജൻസ് വേൾഡ്. നമ്മുടെ ഈ ഏജൻസ് വേൾഡ് എന്നുള്ള ചാനൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു ആരംഭ കാലഘട്ടത്തിൽ തന്നെ വീഡിയോസ് ഇടാനായിട്ട് ഇത്ര വലിയൊരു ഗ്യാപ്പ് വന്നപ്പോ നിങ്ങളുടെ പലരും വിചാരിച്ചു കാണും ഒരു ചാനൽ തുടങ്ങിയതിന്റെ ആ ഒരു ആരംഭത്തിലുള്ള ഒരു ആവേശം മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള വീഡിയോസ് എന്ന്. ഒരു വീഡിയോയുടെ കണ്ടന്റ് കണ്ടുപിടിച്ച് അതിന് സ്ക്രിപ്റ്റ് എഴുതി വീഡിയോ ആക്കി അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ, അല്ലാതെ ഇത്ര വലിയൊരു പ്രോസസ്സിന് നമുക്കൊരു 6 മുതൽ 8 മണിക്കൂർ വരെയാണ് സ്പെൻഡ് ചെയ്യേണ്ടി വരാറ് ഈ കഴിഞ്ഞ 1-2 മാസങ്ങളിൽ. അത് ഭയങ്കര ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് മാത്രം നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വീക്കിൽ പോലും ഇത്ര ഒരു ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്തത് മൂലമാണ് ഈ ഒരു ചാനലില് വീഡിയോസ് ഇടാണ്ട് ഒന്ന് മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏജൻസ് വേൾഡ് എന്ന ചാനലിന്റെ എല്ലാ വ്യൂവേഴ്സിനോടും, എക്സ്പെഷ്യലി എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഹൃദയത്തിൽ തൊട്ട് ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി മുതൽ പ്രോപ്പറായിട്ട് ഈ ഒരു ചാനലിന്റെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. കട്ട സപ്പോർട്ട് ഉണ്ടായിരിക്കണം, കട്ടയ്ക്ക് കൂടെ നിൽക്കണം. ഇനി നമുക്ക് സബ്ജക്റ്റിലോട്ട് വരാം. ഇപ്പോ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്ചറിന്റെ പടം, അത് എന്തിന്റെ പടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താജ്മഹലിന്റെ പടം കാണിച്ചിട്ട് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യം എന്തിനാണ് ഈ ഒരു ചാനലിൽ ചോദിക്കുന്നതെന്ന്. അതെ, താജ്മഹലിന്റെ പടങ്ങൾ കണ്ട് പഴകിയ നമ്മൾ പലരും ഇതൊരു താജ്മഹലിന്റെ പടം തന്നെയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതല്ലേ, ഒരു സംശയവും അല്ലെങ്കിൽ ഒരു അതിശയോക്തിയും ഇല്ല. താജ്മഹലിന്റെ പല പതിപ്പുകളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും ഇത്ര വലുതും അതുപോലെ തന്നെ ഇത്രയും സാമ്യവുമുള്ള വേറൊരു പതിപ്പ് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഇതിനെ താജ്മഹലായിട്ട് തെറ്റിദ്ധരിക്കുന്നതിന് കാരണം. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബീബിക മക്ബാര എന്ന് പറയുന്ന ഈ ഒരു സൗധം നിലനിൽക്കുന്നത് അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ഈ പറയുന്ന ബീബിക മക്ബാര, അതായത് ബീബിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ശവക്കുടീരം എന്നറിയപ്പെടുന്ന ഈ ഒരു സൗധം നിലനിൽക്കുന്നത്. 1632 താജ്മഹൽ പണി കഴിപ്പിച്ചതിന് ശേഷം ഒരു 28 വർഷങ്ങൾക്ക് അപ്പുറമാണ്, കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1660 മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ ദിൽ റാസ് ബാനു ബീഗത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു സ്മാരകം പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചരിത്രകാരന്മാര് ഇതിനെ ഡക്കാനി താജ് അതല്ലെങ്കിൽ ഡെക്കാനിലെ താജ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ 2-ാമത്തെ താജ്മഹൽ എന്നൊക്കെ വിശേഷിച്ചു പോരുന്നുണ്ട്. ഈ ഒരു സൗധം പണി കഴിപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത് നമ്മുടെ താജ്മഹൽ പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ചെറുമകനും അതുപോലെ തന്നെ ഔറംഗസീബിന്റെ മകൻ മുഹമ്മദ് ആസം ഷായും ചേർന്നാണ്. താജ്മഹലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പറയുന്ന ബീബിക മക്ബാര എന്ന് പറയുന്ന സൗധം പണി കഴിപ്പിച്ചതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ ഒരു ശവകുടീരം പണി കഴിപ്പിച്ചത് ആറ്റ ഇല്ല വാസ്തുശില്പിയും ഹൻസ്പത് റായ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറും കൂടിയാണ്. താജ്മഹലിന്റെ പ്രധാന ഡിസൈനറായ ഉസ്താദ് അഹമ്മദ് ലഹനിയുടെ മകനായിരുന്നു ആദ ഉല്ല എന്ന് പറയുന്ന വ്യക്തി. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലും അതുപോലെ തന്നെ ബീബിക മക്ബാര എന്ന് പറയുന്ന ആ ഒരു സൗധം നിലനിൽക്കുന്നത് മഹാരാഷ്ട്രയിലുമാണെന്ന് പറഞ്ഞല്ലോ. ഇവ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 1009 കിലോമീറ്റർ ആണ്. ഈ ഒരു വീഡിയോയിലൂടെ ബീബിക മക്ബാര എന്ന് പറയുന്ന സൗധത്തെ കുറിച്ചും അതുപോലെ തന്നെ താജ്മഹലും ഈ ഒരു സൗധവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചും ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അറിവുകൾ ഉൾക്കൊള്ളുന്ന പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ.